വ്യക്തി ജീവിതത്തിൽ കുടുംബ ബന്ധത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംവദിക്കുന്നത്. നാട് നന്നാവണമെങ്കിൽ ഓരോ കുടുംബവും നന്നാവണം, കുടുംബം നന്നാവണമെങ്കിൽ ഓരോ വ്യക്തിയും നന്നാവണം. വ്യക്തികളുടെ നന്മ എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ഡിബേറ്റബിൾ ആയ ഒരു വിഷയമാണ് അല്ലേ രമേഷ്? വാട്ട് ഡു യു സേ? തീർച്ചയായും അതെ. എങ്കിൽ പോലും കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ പരസ്പരം ചെയ്യേണ്ട ചില വിട്ടുവീഴ്ചകളുണ്ട്. അതിലാണ് ആ നന്മ ഇരിക്കുന്നത്. രമേഷ് ഇപ്പോ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കുടുംബ ബന്ധത്തിലെ വിട്ടുവീഴ്ചകൾ, പരസ്പരം മനസ്സിലാക്കലുകൾ, ഇതൊക്കെ നമുക്ക് ചുറ്റും ചവറ് പോലെ കേൾക്കുന്ന വാക്കുകളാ. പക്ഷേ അതിന്റെ അർത്ഥം അറിഞ്ഞ് ആരും പെരുമാറാറില്ല. ഓരോരുത്തർക്കും അവനവനോട് ആ ചോദ്യം സ്വയം ചോദിക്കാനുള്ള ഒരവസരമായി വേണം നമ്മുടെ ഈ സമ്മേളനത്തിന്റെ വേദിയെ കാണാൻ. എക്സാക്ട്ലി. ഒരു ദാമ്പത്യ ബന്ധത്തിൽ നിങ്ങൾ പരസ്പരം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? സ്വന്തം ഇഷ്ടങ്ങൾ തങ്ങളുടെ പാർട്ണറിനു മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കാൻ കൂടി നമുക്ക് ഇന്നത്തെ ഈ സെക്ഷനെ പ്രയോജനപ്പെടുത്താം. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ മോട്ടിവേഷണൽ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. മനസ്സിൽ തോന്നുന്ന സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ ഒരിക്കലും മടിക്കാതിരിക്കുക. താങ്ക് യു. ഈ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാന്ന് പറഞ്ഞ അത് ആരോടാണെന്നും കൂടി ഒന്ന് വ്യക്തമാക്കാമോ? അല്ല, മനസ്സിലുള്ള സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്ന രണ്ടുപേരാണല്ലോ നിങ്ങൾ. ആ സ്ഥിതിക്ക് നിങ്ങൾക്കത് പറയാനുള്ള അവകാശം എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഭർത്താവില്ലാത്തൊരു പെണ്ണും സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തിയിട്ട് മറ്റൊരുത്തിക്ക് മനസ്സിലുള്ള സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന പുരുഷനുമാണ് ഇത്രയും നേരം വിട്ടുവീഴ്ചകളെ കുറിച്ചും പരസ്പരം മനസ്സിലാക്കുന്നതിനെ കുറിച്ചും ദാമ്പത്യ ബന്ധം മനോഹരമാക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ചെന്ന് ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. ഇനിയൊരക്ഷരം നീ മിണ്ടിപ്പോയാ? ഇല്ല, ഇനി ഞാൻ മിണ്ടുന്നില്ല. കാരണം ഇനി എനിക്ക് മിണ്ടേണ്ട ആവശ്യമില്ല. രമേശിന്റെ ഈ പ്രതികരണത്തോടെ ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണെന്ന്
ഇവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് എന്തായാലും ബോധ്യപ്പെട്ട് കാണും. എനിക്കത് മതി, അത്രയും മതി. ഇത് ചെയ്തത് മറ്റാരായിരുന്നെങ്കിലും എന്റെ പ്രതിഷേധം ഇത്ര മൈൽഡ് ആയിരിക്കില്ലായിരുന്നു രമേശ്. പോട്ടെ, സാരമില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യയായി പോയില്ലേ. ഈ ഒരു തവണത്തേക്ക് വീണയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മനസ്സുകൊണ്ട് എനിക്കൊരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല വീണ ചെയ്തത്. ഇത്രയും നാളുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കിയ ഒരു പ്രതിച്ഛായയാണ് ഇന്ന് അവളെ തകർത്തെറിയാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരാൾ പെട്ടെന്നൊരു ദിവസം കേറി വന്ന് നാല് വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ പൊളിയുന്ന ഒരു അടിത്തറയല്ല കാൻഡിൽ ലൈറ്റ് എന്ന എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇത്തരം പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കുന്നിടത്താ നമ്മൾ വിജയിക്കുന്നത്. ഞാൻ ഇതൊരു ചലഞ്ചായിട്ടേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് രമേശ് തളരണ്ട. സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തിയിട്ട് മറ്റൊരുത്തിക്ക് മനസ്സിലുള്ള സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന പുരുഷനുമാണ്. ഇത്രയും നേരം വിട്ടുവീഴ്ചകളെ കുറിച്ചും പരസ്പരം മനസ്സിലാക്കുന്നതിനെ കുറിച്ചും ദാമ്പത്യ ബന്ധം മനോഹരമാക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ചെന്ന് ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. കമോൺ, ഇതും കഴിച്ച് മനസ്സിൽ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ഇന്നിവിടെ കിടന്ന് സുഖമായി ഉറങ്ങ. നമ്മുടെ ശരീരത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഒരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗം മുറിച്ചു മാറ്റും. അത്ര തന്നെ, ഇവിടെ അത് തന്നെയാ വേണ്ടത്. അല്ല, സഞ്ജന എന്താ പറഞ്ഞു വരുന്നത്? വിശദമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. തൽക്കാലം Have your drink and try to relax. ഓർമ്മയുണ്ടല്ലോ,
വീണയോട് വഴക്കിനും വക്കണത്തിനും ഒന്നും പോണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊക്കെ അവളുടെ അറിവില്ലായ്മയെ കരുതി രമേശ് ക്ഷമിച്ചു കളഞ്ഞേക്ക്. എൻഡ് ഓഫ് ദി ഡേ അവനവന്റെ മനസ്സമാധാനവും ആരോഗ്യമാണ് ഏറ്റവും വലുത്. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം പ്രവൃത്തിയിലൂടെ വാക്കുകളിലൂടെ മറുപടിയായി നൽകണം. എങ്കിലേ അവർക്കത് കൃത്യമായി മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ താൻ പറയുന്നത് പോലെ ഭാവിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. വീണയുടെ പ്രതികരണം നോക്കിയിട്ട് സംസാരിച്ചാൽ മതി. എന്നാ പിന്നെ ശരി, സമയങ്ങളെന്താ, ഒരുപാട് ജോലിയുള്ളല്ലേ, നീ വിട്ടോ. ശരി. ഇന്നലെ രാത്രി നീ എവിടെ പോയതായിരുന്നു? വരുന്നില്ലെങ്കി ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെടാ. അവൾ എവിടെ പോയോ? നീ പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണോ? എടാ നിക്ക്, നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പോവാതെ അവളോടൊന്ന് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്ക്. ഒരാളോട് നന്നായി പെരുമാറാൻ തോന്നുമെങ്കില് അവരും കൂടി അത് അർഹിക്കുന്ന രീതിയിൽ പെരുമാറണ്ടേ? എന്താണ് നിനക്ക് പറ്റിയത്? മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെയാ. ഉണ്ടായിരുന്ന നല്ല ഗുണങ്ങളൊക്കെ കളഞ്ഞിട്ടുള്ള മാറ്റം അതത്ര നല്ലതല്ല. കാര്യങ്ങൾ അറിയാതെ രമേശ് എന്നെ ഉപദേശിക്കാൻ വരരുത്. ഞാൻ എന്തായാലും തൽക്കാലം ഉപദേശം കേൾക്കാനുള്ള മൂഡിലല്ല. ഇവനെന്താ പറ്റിയത്? ഇവനെന്താ ഇങ്ങനായി പോയത്? എന്ത് ധൈര്യത്തില് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ കയറി വന്ന് നീ പ്രശ്നം ഉണ്ടാക്കിയത്? പബ്ലിക്കിന് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു സ്പേസിലേക്ക് വന്ന് സത്യസന്ധമായി ചില ചോദ്യങ്ങൾ ഞാനും ചോദിച്ചു. അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതൊരു പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണെന്ന് രമേശൻ തന്നെ ആലോചിച്ച് നോക്ക്. അതിന്റെ ഉത്തരം നീ സ്വയം കണ്ടെത്തി തിരുത്തേണ്ടതാ. എനിക്കൊന്നും ആലോചിക്കാനില്ല, തിരുത്താനുമില്ല. ഒരാൾക്ക് മറ്റൊരാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് നീ ഇപ്പൊ എന്നോട് ചെയ്തത്. മാപ്പ് തരാനോ വിട്ടുകളയാനോ പറ്റുന്ന കാര്യമല്ല എനിക്കത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വീട്ടിൽ വെച്ച് തീർക്കണം, അല്ലാതെ നാട്ടിലിറങ്ങി പ്രസംഗിക്കല്ല വേണ്ടത്. ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എനിക്കൊരു ഉറപ്പ് കിട്ടിയേ പറ്റൂ വീണേ. ഇനി മേലിൽ നീ ഇത് ആവർത്തിക്കില്ലെന്ന് എനിക്ക് നീ വാക്ക് തരണം. അങ്ങനെയൊന്നും വാക്ക് തരാൻ പറ്റില്ല രമേശ. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, അത് വീട്ടിലേതായാലും നാട്ടിലേതായാലും. നിനക്കൊരു നിയമം എനിക്കൊരു നിയമം എന്ന് പറഞ്ഞാ അതെങ്ങനെയാ ശരിയാവുന്നേ? ഇവിടെ ഇപ്പോ എന്നോട് നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ നാലിലൊന്നുപോലും ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല. എന്നിട്ടും അതാണല്ലോ വലിയ കുറ്റമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, സംശയിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷേ ഞാൻ ഇന്ന് വരെ നിന്റെ ജോലി സ്ഥലത്ത് കയറി വന്ന് നിന്നെ അപമാനിച്ചിട്ടുണ്ടോ? മനീഷിനെ തല്ലി കൊല്ലാറാക്കിയത് പിന്നെ ഏത് കാറ്റഗറിയിൽ പെടുത്തണ രമേശ? നീ എന്റെ ഓഫീസിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ മനീഷിന്റെ പേരും പറഞ്ഞ് പബ്ലിക് റോഡിൽ വെച്ച് രമേശൻ എന്നെ എത്രയോ തവണ അപമാനിച്ചിരിക്കുന്നു. ഓഫീസിൽ കയറി വന്ന് എന്നെ അപമാനിച്ചില്ലെങ്കിലും എന്റെ ഭർത്താവ് സംശയരോഗം മൂത്ത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ആക്രമിച്ചു എന്ന് പറയുന്നത് ആ ഓഫീസിനകത്ത് എനിക്കുണ്ടായ നാണക്കേട് എത്രയാണെന്ന് രമേശന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരുറപ്പ് ഞാൻ തരുമെന്ന് രമേശൻ പ്രതീക്ഷിക്കേണ്ട. സഞ്ജനയുമായുള്ള ബന്ധം രമേശൻ ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ എന്റെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. അങ്ങനെ അങ്ങ് പോകും മുമ്പ് എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പൊയ്ക്കോ. എനിക്ക് പുതിയൊരു ജീവിതവും ജീവനും നൽകിയ ആളാ സഞ്ജന. ഞങ്ങളുടെ പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തനങ്ങളുമാ ഇപ്പൊ എന്റെ ജീവശ്വാസം. അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും, അത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും,
അവരെ എന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ എനിക്ക് യാതൊരു മടിയില്ല. എന്താടോ വീണ്ടും ആ സഞ്ജനാണോ പ്രശ്നം? അതെ, അതല്ലാതെ വേറൊരു പ്രശ്നവും ദൈവം സഹായിച്ച് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വരുമ്പോ പോലും വീണ ഇത്രയും ടെൻഷൻ അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് വലിയ പ്രശ്നം തന്നെയാ മനീഷ്. എന്റെ രമേശന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം ഇത്. സത്യം പറഞ്ഞ എനിക്കിപ്പോ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഇത് പറയാൻ പോലും മനീഷ് മാത്രമേ ഉള്ളൂ. മായ പോലും ഈ വിഷയത്തിൽ എന്നെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സഞ്ജനെ രമേശിനെ കുറിച്ച് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും അവള് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇങ്ങനെ മനസ്സസ്വസ്ഥമാകാൻ മാത്രം എന്താ ഉണ്ടായത് വീണ? എനിക്ക് പുതിയൊരു ജീവിതവും ജീവനെ നൽകിയ ആളാ സഞ്ജന. അതില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും, അത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും, അവരെ എന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ എനിക്ക് യാതൊരു മടിയില്ല. സഞ്ജനി രമേശിനെ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാ, ഇല്ലെങ്കിൽ പിന്നെ എന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാൻ രമേശൻ എവിടുന്ന് ധൈര്യം വരും? വീണ എന്നോട് സഞ്ജന എന്നൊരാളെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ എവിടെയോ എന്തോ ഒരു വശപ്പിശക്ക് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് എന്റെ കുറച്ച് കോണ്ടാക്ട്സ് ഉപയോഗിച്ച് ഞാൻ ആ സ്ത്രീയുടെ ചില ഡീറ്റെയിൽസ് തപ്പിയെടുത്തിട്ടുണ്ട്. സഞ്ജന എന്ന വ്യക്തിയുടെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള വ്യക്തിപരവും ഔദ്യോഗികപരവുമായ എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. വീട്ടിൽ ചെന്ന് ശ്രദ്ധയോടെ നോക്കിയാ മതി, കക്ഷിയുടെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ടും കിട്ടും. അതിൽ നിന്ന് ആളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ല, മനീഷിനൊക്കെ എവിടുന്ന് കിട്ടി? എങ്ങനെ തപ്പിയെടുത്തു? ഇതിനു മാത്രം വലിയ കോണ്ടാക്ട്സ് ഒക്കെ മനീഷിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ഒരു സുഹൃത്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നുണ്ട്. വീണയുടെ സങ്കടം കണ്ടപ്പോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവനോട് സൂചിപ്പിച്ചു. അവൻ വിശദമായി അന്വേഷിച്ച് കണ്ടുപിടിച്ചു തന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഉറപ്പായി വീണയ്ക്ക് ഇത് ഉപകാരപ്പെടും. ഒന്നുമില്ലെങ്കിലും ആളെക്കുറിച്ച് വീണയ്ക്ക് ഒരു ജഡ്ജ്മെന്റ് കിട്ടുമല്ലോ. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നതിന് താങ്ക്സ് ആണ് പറയാൻ പോകുന്നെങ്കിൽ അത് വേണ്ട, കൈ തന്നെ ഇരിക്കട്ടെ. തനിക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടോ? വീണ രണ്ടും കൽപ്പിച്ച നമ്മൾ നന്നായി സൂക്ഷിക്കണം സഞ്ജന. പണ്ട് അവളും മനീഷുമായിട്ടുള്ള അടുപ്പം ഞാൻ എതിർത്തതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാലോ. വീണ അതിന്റെയൊക്കെ പ്രതികാരം തീർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കും വരെ അവള് പ്രതിഷേധം തുടരുമെന്ന് വെല്ലുവിളിച്ചിരിക്കുക. അങ്ങനെ ചിരിച്ചു തള്ളണ്ട, നമ്മൾ കുറച്ച് കെയർഫുൾ ആയേ പറ്റൂ. വീണെ എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം തീരുമാനിച്ച അതിനുവേണ്ടി അവൾ ഏതറ്റം വരെയും പോവും, എന്തും ചെയ്യും. അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം തീരുമാനിച്ച അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള ധൈര്യം വീണയ്ക്ക് മാത്രമല്ല രമേശ്, എനിക്കും ഉണ്ട്. എല്ലാവരും മനസ്സിൽ കാണുമ്പോൾ
ഞാനത് മാനത്ത് കാണും, വേണ്ട പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുകയും ചെയ്യും. ഈ വിഷയം പറഞ്ഞ് വീണയോട് വഴക്കിന് പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല രമേശിനോട്? അതിന്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. അത് പിന്നെ ചെറിയ കാര്യമല്ലല്ലോ അവള് ചെയ്തു കളഞ്ഞത്. ഒരു പ്രാവശ്യം കൂടി ഇത് ആവർത്തിക്കപ്പെട്ടാൽ സഞ്ജന ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാൻഡിൽ ലൈറ്റ് എന്ന പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് വാല്യൂ മങ്ങും. പക്ഷേ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചാ അയാൾ അതിൽ നിന്ന് തടയാൻ നമുക്ക് എങ്ങനെ പറ്റും രമേശ്?